സേമിയ ഉപ്പുമാവാണ്. റവ ഉപ്പുമാവും എടുത്തെങ്കിൽ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പം നമുക്ക് നോക്കാം. അതിനായി ഒരു പാൻ വെക്കുക. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അത് ചൂടാവുമ്പോൾ നമുക്ക് ഈ സേമിയ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ വറുത്തെടുക്കണം. ഈ ഒരു കളറാവുമ്പോഴത്തേനും കറക്റ്റ് പാകമായി. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു കപ്പ് വെള്ളമൊഴിക്കാം. ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് സേമിയ ഒന്ന് വെന്ത് കിട്ടണം. ഒരുപാട് വെന്തുടഞ്ഞ് പോകാനൊന്നും പാടില്ല. ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. ഈ ഒരു വേവ് ഇപ്പോൾ കറക്റ്റാണ്. ഞെക്കി നോക്കി കഴിഞ്ഞാൽ ഒന്ന് ഉടയണൊരു പരിവന്ന ഒരുപാട് വെന്തുടഞ്ഞ് പോകാനും പാടില്ല. ഇത് കഴിഞ്ഞ് നമുക്കതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. അതിൻ്റെ വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആ ഒരു ടൈമിൽ നമ്മൾ വീണ്ടും പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കുറച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേനും ഒരു 2 വറ്റൽമുളക് മുറിച്ചിടുക. അതുപോലെ തന്നെ കുറച്ച് ഉഴുന്നും പരിപ്പ്. ഈ ടൈമിൽ ഫ്ലെയിം സിമ്മിലിടണം. ഇപ്പോൾ ഉഴുന്നും പരിപ്പൊക്കെ നല്ല ഗോൾഡൻ കളറായി. ആ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞുവെച്ചിരിക്കുന്ന 2 പച്ചമുളക്, പിന്നെ ഒരു സബോള, ചെറുതാക്കി അരിഞ്ഞ സബോള, ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി വഴച്ച നന്നായി വാടി വരുമ്പോഴത്തേനും നമ്മളൊരു 1/2 ക്യാരറ്റ് ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് ജസ്റ്റ് 1 മിനിറ്റ് ആ ആവിയിലൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. ജസ്റ്റ് 1 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുക. അപ്പോൾ ക്യാരറ്റ് ഒന്ന് ഒരുപാട് വെന്ത് പോവല്ല, എന്നാലൊന്ന് വെന്ത പാകത്തിനായിട്ടുണ്ടാവും. ഇനി ഈ കൂട്ടിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം. നാളികേരം ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ നാളികേരം ഒന്ന് വാടി വരുമ്പോഴത്തേനും നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് വെള്ളം തോരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പതുക്കെ ഇളക്കി കൊടുക്കുക. സേമിയ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉരുകളഞ്ഞ് മാറ്റിയ ചെറുനാരങ്ങ ഒരു 1/2 എടുത്ത് അതിൻ്റെ ഒരു കുറച്ച് നീര്, 1/2 നീര് ഫുള്ള് പിഴിയണ്ട, കുറച്ച് നീര് ഇതിൻ്റെ മുകളിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷം
ഇപ്പം എൻ്റെ കയ്യിൽ കപ്പലണ്ടി ഉണ്ടായിരുന്നു, മസാല കപ്പലണ്ടി. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ച കപ്പലണ്ടി ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടാലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാല കപ്പലണ്ടി ഉള്ള കാരണം ഞാൻ അതിട്ടു. അപ്പം അതിട്ട് നന്നായി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും.